ഹായ്, വാഴത്തോപ്പിലിരുന്ന് പ്രേമിക്കുന്നവർ അവിടെ ഇരുന്ന് പ്രണയിച്ചോട്ടെ. ഷിബിൻ പറഞ്ഞതാ. സത്യം പറഞ്ഞാൽ നമ്മുടെ സീസൺ 6 ഡെഡിക്കേറ്റഡ് ടു ജാസ്മിൻ ആൻഡ് ഗബ്രു. വാഴത്തോട്ടമുണ്ടാക്കി ഒരു പ്രത്യേക കോർണറിലേക്ക് കൊണ്ടുവച്ചു, 4-5 ക്യാമറ അതിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്തു. വാഴത്തോപ്പിൽ നല്ല ബെഡിൻ്റെ ഫോമിലുള്ള ഒരു സോഫയും കൊണ്ടുവച്ചു കൊടുത്തു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കൺഫെഷൻ റൂമും വെച്ചു കൊടുത്തു. അത്യാവശ്യം എമർജൻസി ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ നിന്ന് വന്നിന്ന് പറയും, അതിനനുസരിച്ച് അവരവിടെ പ്രവർത്തിക്കും. ആ സമയത്ത് മൈക്ക് പ്രവർത്തിക്കത്തില്ല, ഞാൻ ചുമ്മാ ഇമാജിനേഷനെ ഓരോന്ന് പറയുന്നതാണ്. വാസ്തവത്തിൽ അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് തന്നെയാണ് ആ വാഴത്തോപ്പെന്ന് നമുക്ക് മനസ്സിലായില്ലേ. നമ്മുടെ സായി അണ്ണനും ആ ടീമും ഒക്കെ വന്നപ്പോൾ വാഴത്തോപ്പൊന്ന് കയ്യേറിയായിരുന്നു. അത് ശരിയായ നടപടിയല്ല. സിബിൻ പറഞ്ഞതനുസരിച്ചിട്ട് വാഴത്തോപ്പ് അവർക്ക് വേണ്ടി ഒതുക്കി കൊടുക്കണം. മൊത്തം വാഴയും വാഴത്തോട്ടവും വാഴകൾ നിറഞ്ഞ ഒരു സീസൺ. പൊതുസമൂഹത്തിനെ കളിയാക്കിക്കൊണ്ട് ഈ സീസൺ വളരെ ഗംഭീരമായി മുന്നോട്ട് തന്നെ പോകുന്നു. നമ്മളും അതിൻ്റെ റിവ്യൂവുമായി മുൻപോട്ട് തന്നെ പോകുന്നു. നമുക്കും കാണാം, ഇങ്ങനെയും പെൺകുട്ടികളുണ്ട് സമൂഹത്തിൽ, ഇങ്ങനെയും പെൺകുട്ടികൾക്ക് റോൾ മോഡലാകാൻ പറ്റും, ഇങ്ങനെയും കുറേ ഇൻഫ്ലുവൻസേഴ്സ് നമുക്കിടയിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ ധാരാളമല്ലേ ഇത്? നമുക്ക് കാണാമെന്നേ. ഏതായാലും ഇങ്ങേര് പറഞ്ഞ ലാസ്റ്റ് വേർഡ് എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയാമോ? വളരെ വൃത്തിയായിട്ട് പറഞ്ഞതാണ്. ഊക്കിയതാണ് അല്ലെന്ന് എനിക്കറിയത്തില്ല, കൃത്യമായി പറഞ്ഞു. വാഴത്തോപ്പിലിരുന്ന് അവർ പ്രണയിക്കട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഗബ്രി, ജാസ്മിൻ, സിബിൻ ഓർക്കുന്ന എന്താണെന്നറിയാമോ? അതിനകത്തായിരുന്നപ്പോഴും ഇത് തന്നെയായിരുന്ന ഡയലോഗ്. പുറത്തു വന്നാലെങ്കിൽ ഇവറ്റോളെ കൊണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ ശിവനേ എന്നായിരിക്കും. ഏതായാലും മനോഹരമായി പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് സിബിൻ. സന്തോഷം. പുറത്തേക്ക് വന്ന സിബിൻ്റെ ആദ്യത്തെ ഡയലോഗ് അതാണ്. ഗബ്രിയോ അതാരാ, ജാസ്മിനോ അതാരാ, എനിക്കവരെ പറ്റിയൊന്നും അറിയത്തില്ല. പിന്നെ അവർ വാഴത്തോട്ടത്തിരുന്ന് പ്രണയിക്കുന്നെങ്കിൽ അവിടെ ഇരുന്ന് പ്രണയിച്ചോട്ടെ എന്ന്. എന്തെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? എനിക്ക് മൊത്തം കാര്യം പിടികിട്ടി. ഇനി നമുക്ക് ഗബ്രി ജാസുലേക്ക് വരാം. അല്ല, ഇവരെന്താ വിചാരിക്കുന്നത്? നമ്മളെന്താ പൊട്ടന്മാരെന്നാ പോറന്മാരാ? ഇത് രണ്ടും കൂടെ ഏത് നേരം ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുകയും സത്യമ്മനെ ഇപ്പോൾ കേൾക്കാൻ പോലും താല്പര്യമില്ല. ഞാൻ സ്കിപ്പ് മോഡിലിട്ടിരിക്കുകയാണ്. ഇവരെ കണ്ടാലേ ഒന്നും പറയാൻ താല്പര്യമില്ല. വളരെ കുറേയധികം പേര് കുലങ്കുശിതമായി ചെവി കാതോർത്ത് കൊണ്ടുപോയി കേൾക്കുന്നുണ്ട്. ഇവരെന്താ ഈ പറയുന്നത്? ഇവർ പറയണത് ഗബ്രി പറ ഗബ്രി പറ ഗബ്രി പറ ഗബ്രി, ക്ലാരിറ്റി വരുന്നില്ല ഗബ്രി, ക്ലാരിറ്റി വരട്ടെ ഗബ്രി. പാതിരാത്രിയാകുമ്പോൾ കുറച്ച് കൂടുതൽ ക്ലാരിറ്റി വരണമല്ലോ. ആകെ മൊത്തത്തിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? രണ്ടുപേരെടുത്ത് അഭിനയിക്കാൻ പറഞ്ഞു, രണ്ടുപേരും സീരിയസ് ആയി, അതിൽ ഒരാൾ മഹാ സീരിയസ് ആയി, മറ്റേയാൾക്ക് ജീവിതം നഷ്ടപ്പെട്ടു. ആകെ മൊത്തത്തിൽ കൊളാപ്സേ കൊളാപ്സ്, മൊത്തത്തിൽ നശിച്ചു. കൊളാപ്പൊക്കെ ചെയ്ത് അത്യാവശ്യം പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പെങ്കൊച്ചിനെ കൊണ്ടുപോയി അതിനകത്താക്കി. അവളുടെ പൂർവ്വ ചരിത്രവും നിന്ന ചരിത്രവും നടന്ന ചരിത്രവും പണ്ട് നടന്ന ചരിത്രവും പണ്ടത്തെ കാമുകനെയും പുതിയ കാമുകനെയും ഒക്കെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 8 നിലയെ പൊട്ടിച്ച് ആ കൊച്ചിൻ്റെ ജീവിതം നാരാങ്കല്ലായി നശിപ്പിച്ചു. അത് തിരിച്ചറിഞ്ഞിട്ട് വീണ്ടും ഗബ്രി, എനിക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല ഗബ്രി, എനിക്ക് ചാരിറ്റി വേണം ഗബ്രി എന്ന് പറഞ്ഞിട്ട് ചാകുന്ന ഒരു പെണ്ണ്, അതിന് ചൂട പിടിക്കുന്ന വേറൊരു കോഴിക്കോന്തനും. എന്തായാലും നമ്മളിതൊക്കെ കാണാൻ നമ്മളുടെയൊക്കെ ജീവിതം ബാക്കി. സിബിൻ പറഞ്ഞതാണ് കറക്റ്റ്, അവർ വാഴത്തോട്ടത്തിൽ ഇരുന്ന് പ്രേമിക്കട്ടെന്ന്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? 5-6 ക്യാമറ അവിടേക്ക് മാത്രം ഫോക്കസ്ഡാണ്. എന്നാൽ ആ കോന്തൻ ഹാഫീസ് മാറ്റി പിടിക്കണ്ടേ? നമുക്ക് ഈ സാധനം തന്നെയല്ലേ എടുത്തു വെച്ച് കാണിച്ചു തരും. നമ്മളെന്താ ചെയ്യാനാണ്? ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കണ്ടേ? പൊതുസമൂഹത്തിനെ കഴുതയാക്കുന്ന രീതിയിലുള്ള ഈ ഒരു കളി ഒന്ന് നിർത്തലാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നറിയത്തില്ല. ഏതായാലും നമ്മൾ കൊടുത്ത കംപ്ലയിൻറ്റിന് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ഒരു അറസ്റ്റ് വാറണ്ടെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഇത്രയധികം നീചമായ ഒരു പ്രവൃത്തി നടത്തിയ ആ പെൺകുട്ടിക്കെതിരെ ഒരു സോറി പറയിക്കാൻ പോലും കഴിയാത്ത മോഹൻലാലിന് ഞാൻ വീണ്ടും ഒരു നടുവിരൽ നമസ്കാരം കൊടുക്കുന്നു. സിബിനെ കോപ്പി അടിച്ചതാ. താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടേ, സിബിനെ ഏറ്റിട്ടുണ്ട്, താൻ തന്നെയാണ് അത് ചെയ്തതെന്ന് പറയുന്നു, തർക്കമില്ല. അവന് ഊള ചക്കാമാന തേങ്ങ അച്ഛനിക്കൊന്നും വിളിക്കാൻ അറിയാത്തതുകൊണ്ട് അവനെ കൊണ്ട് പറ്റുന്നത് അത്രയേ ഉള്ളൂ അവൻ ചെയ്തു. സത്യത്തിൽ ഞാനായിരുന്നെങ്കിൽ ആ ഭാഗത്ത് അടിയും കൊടുത്തിട്ട് വന്നേനെ, അതിൽ വരുന്നത് നമ്മളങ്ങ് പഠിച്ചേനെ. അല്ല, അവൻ എന്തോ ചെയ്യാനാ? ഇത് എത്ര ദിവസം കാണണമെന്നാ? കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ കൂടെ ഇരുന്ന് കാണുന്നിടത്ത് വാഴത്തോപ്പിലെ പ്രണയം, വാഴത്തോപ്പിലെ കാമത്തവള, നല്ല പേരാ. അത് തന്നെയാണ് എൻ്റെ ക്യാപ്ഷനും. ടാറ്റാ.